നമസ്കാരം. ആലപ്പുഴയിൽ ജി സുധാകരനെ ഒതുക്കി എന്ന പരാതി വ്യാപകമാകുന്നു സഖാക്കൾക്കിടയിൽ. മാത്രമല്ല ജി സുധാകരനെയല്ല, ജി സുധാകരൻ നായരെയാണ് ഒതുക്കിയത് എന്ന് പറയുന്നു. എൻ എസ് എസിന്റെ നിലപാടാണോ ഇതിന് പിന്നിൽ എന്നൊന്നും അറിയില്ല. ശബരിമല വിഷയത്തിലടക്കം കേസുകൾ പിൻവലിച്ചതിലടക്കം എൻ എസ് എസ് സ്വീകരിച്ച നിലപാടുകൾ, ഇപ്പോൾ എൻ എസ് എസിൻ്റെതായ ചില മാറി വരുന്ന ചിന്താഗതികൾ, സുകുമാരൻ നായരുടെ ചില പ്രസ്താവനകൾ ഒക്കെ തന്നെ ഇപ്പോൾ പാർട്ടിക്ക് വലിയ ഒരു പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നായന്മാരെ ഒതുക്കുക എന്നുള്ളതാണ്. അതപ്പോൾ ഏറ്റുമാനൂരിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലും അതെ, കെ സുരേഷ് കുറുപ്പിനെ മാറ്റി വി എൻ വാസവനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ സമ്പൂർണമായി നായന്മാരെ ഒതുക്കുകയാണോ സി പി എം ചെയ്യുന്നത് എന്ന സംശയം ഇപ്പോൾ നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ, പാർട്ടിക്കാരായ നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. നമുക്ക് വ്യക്തമായി അറിയില്ല. മാത്രമല്ല സുധാകരനില്ലെങ്കിൽ പാർട്ടി തോൽക്കും എന്ന മുന്നറിയിപ്പും അതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളുമൊക്കെ ഇപ്പോൾ ധാരാളമായി ആലപ്പുഴ പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് മന്ത്രി ജി സുധാകരനെ മാറ്റുന്നതിനെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സുധാകരനെ മാറ്റിയാൽ മണ്ഡലം തോൽക്കുമെന്നും പാർട്ടിക്ക് തുടർഭരണം വേണ്ടേയെന്നും ചോദിച്ചുകൊണ്ടാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മണ്ഡലത്തിൽ പുതിയതായി പരിഗണിക്കുന്ന എച്ച് സലാമിനെതിരെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വലിയ ചുടുകാട് എന്ന സ്ഥലത്താണ് ഇപ്പോൾ പോസ്റ്ററുകൾ കണ്ടിരിക്കുന്നത്. എച്ച് സലാം എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് ജി സുധാകരന് പകരം മത്സരിക്കാനുള്ള യോഗ്യത എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പോസ്റ്ററുകൾ ഉണ്ടായിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മാറിയതിൽ പ്രാദേശികമായ എതിർപ്പ്, അതുപോലെ തന്നെ സാമുദായികമായ എതിർപ്പ് ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. നായർ സമുദായങ്ങൾക്ക് വലിയ ഒരു പ്രാധാന്യമുള്ള മണ്ഡലമാണ് അമ്പലപ്പുഴ മണ്ഡലം. അവിടെയാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള പ്രാദേശിക പാർട്ടി വികാരം സുധാകരൻ അനുകൂലമായി, പാർട്ടിക്ക് പ്രതികൂലമായി, എച്ച് സലാമിനും പ്രതികൂലമായി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ തോമസ് ഐസക്കിൻ്റെ അഭാവവും കീഴ്ഘടകങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇരുവരും, തോമസ് ഐസക്കും ജി സുധാകരനും, അനൌദ്യോഗിക പ്രചരണം പോലും പലപ്പോഴും നടത്തിയിരുന്നു. അപ്പോൾ പ്രചരണം നടത്തിയതൊക്കെ വെറുതെയായി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പോസ്റ്റർ ഒട്ടിച്ചില്ലെങ്കിലും അവർ കാര്യമായി തന്നെ പ്രചരണ സംവിധാനങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ആലപ്പുഴയിൽ നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു പരിപാടി സി പി എം ആവിഷ്കരിക്കും എന്നുള്ള കാര്യത്തിൽ സുധാകരന് പോലും ഒരു ചിന്തയില്ലായിരുന്നു എന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോസ്റ്ററുകളും കാര്യങ്ങളുമൊക്കെ വന്നിരിക്കുന്നത്. പ്രാദേശികമായ എതിർപ്പ് വ്യാപകമായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ സി പി എമ്മിൽ നായന്മാർ പടിക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും പോസ്റ്റുകളുമൊക്കെ ഇട്ട് കണ്ടു. ഇന്നലെ മുതൽ തന്നെ സി പി എം സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നായർ സമുദായം പടിക്ക് പുറത്ത് രണ്ടിടം ജനപ്രതിനിധിയായിരുന്നവർക്ക് അയോഗ്യത കൽപ്പിച്ച് ജില്ലയിലെ മന്ത്രിമാരായ ജി സുധാകരനും ഐസക്കിനും സീറ്റ് നിഷേധിച്ചപ്പോൾ പുറത്തായത് നായർ സമുദായം കൂടിയാണ് എന്ന് പറഞ്ഞ് ചില എൻ എസ് എസ് പ്രവർത്തകരുമൊക്കെ ചില പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ 9 ജനപ്രതിനിധികളിൽ ഇടതുപക്ഷത്തു നിന്നുള്ള ഏക നായർ സമുദായ അംഗമായിരുന്നു ജി സുധാകരൻ. അഴിമതിയില്ലാത്ത മന്ത്രി എന്ന് തന്നെയാണ് അദ്ദേഹത്തെ ആദരണീയനാക്കുന്നത്. പ്രവർത്തിച്ച മണ്ഡലങ്ങളിലെല്ലാം കഴിവ് തെളിയിച്ചു. സംസ്ഥാനത്തെ റോഡുകളും പാലങ്ങളും തന്നെ ഉദാഹരണം. അതുപോലെ യാതൊരു ആക്ഷേപവും പറയാനില്ലാത്ത സുധാകരനുള്ള അയോഗ്യത, അദ്ദേഹം 7 തവണ മത്സരിച്ചു എന്നത് മാത്രമാണ് ഒന്ന് ചോദിച്ചോട്ടെ. ഒരു യു ഡി എഫ് മണ്ഡലമായ അമ്പലപ്പുഴയെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ ഉറപ്പിക്കാൻ സഹായകമായത് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടല്ല എന്ന് പറയാനാകുമോ? കെ സി വേണുഗോപാൽ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോഴത്തെ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം മണ്ഡലത്തിന്റെ സ്വഭാവം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കെ സിക്കായിരുന്നു മേൽക്കൈ. മണ്ഡലത്തിലെ യു ഡി എഫ് നായർ വോട്ടുകളെല്ലാം ലഭിച്ചിരുന്നത് സുധാകരനായിരുന്നു എന്നത് രഹസ്യമല്ല. ഇപ്പോഴും ഇടതുമുന്നണിയിൽ എൻ എസ് എസിന് മതിപ്പുള്ള നേതാവ് സുധാകരൻ തന്നെയാണ്. അത് പരസ്യമായ രഹസ്യമാണ് എന്ന് പറയുന്നു. അമ്പലപ്പുഴയിൽ നിന്ന് സുധാകരനെ വെട്ടിമാറ്റുമ്പോൾ അവിടെ പകരം വരുന്നത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് എച്ച് നാസർ. ഞാൻ നേരത്തെ പറഞ്ഞു, 9 കുട്ടനാടും ചേർത്തലയും ഹരിപ്പാടും ഒഴികെ 6 മണ്ഡലങ്ങളിലാണ് സി പി എം മത്സരിക്കുന്നത്. 6 സീറ്റുകളിലും വീതം വച്ചിരിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾക്കും ഈഴവ സ്ഥാനാർത്ഥികൾക്കുമായിട്ടാണ്. നായന്മാരെ ആലപ്പുഴയിൽ പരിഗണിച്ചാൽ ഒന്നും സംഭവിക്കാൻ നായന്മാരെ ആലപ്പുഴയിൽ അവഗണിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല എന്ന ധാർഷ്ട്യമാണ് ഇതിന് പിന്നിൽ. ഒരു മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ ഒഴിവാക്കാൻ പാർട്ടി ധൈര്യം കാണിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും തോമസ് ഐസക്കിനെ ഒഴിവാക്കിയത് അവിടെ നിൽക്കട്ടെ. അത് ഇതിനകത്ത് വരുമ്പോൾ അതിന് ചെറിയ ഒരു ഇതിന് വിരോധാഭാസമായി വരുന്നൊരു കാര്യമാണ്. എന്നാൽ പോലും ഇത്തരത്തിൽ നായർ സമുദായ അംഗമായ സുധാകരനെ, ജി സുധാകരൻ നായർ എന്ന് വാലില്ലെങ്കിലും അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒഴിവാക്കിയതിനെതിരെ ഇപ്പോൾ നായർ സമുദായങ്ങൾക്കിടയിലും അതുപോലെ പാർട്ടി പ്രവർത്തകരായ നായർ സമുദായങ്ങൾക്കിടയിലുമൊക്കെ വ്യാപകമായ പ്രതിഷേധവും
വിമർശനവുമൊക്കെയാണ് ഉയരുന്നത് എന്നാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അമ്പലപ്പുഴയിൽ എച്ച് നാസർ ജയിക്കുമോ അല്ലെങ്കിൽ കാലുവാരുമോ ജി സുധാകരൻ അല്ലെങ്കിൽ സി പി എമ്മിനെ വോട്ട് ചെയ്യാതിരിക്കുമോ നായർ സമുദായങ്ങളുടെ വോട്ട് കിട്ടാതിരിക്കുമോ ഇതൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടറിയാം. എന്തായാലും ജാതിയും മതവും നോക്കിയുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാകില്ല. എന്നാൽ പോലും ഇത് ഇത്തരത്തിൽ ഒരു സാമൂഹികമായ ഒരു അവഗണന നായർ സമുദായങ്ങൾ ഈ അമ്പലപ്പുഴ പ്രദേശത്ത് നേരിടുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കൂടിയാണ് ഈ സുധാകരനെ മാറ്റി നിർത്തുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നായർ സമുദായങ്ങൾക്കിടയിലും ഒക്കെ തന്നെ അതുപോലെ പ്രാദേശികമായ എൻ എസ് എസ് താലൂക്ക് യൂണിയനുകളിലും ഒക്കെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.